വയനാട്ടിൽ ബത്തേരിയിൽ ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് ഒരു വിദ്യാർത്ഥിനി മരണപ്പെട്ടു. ഷഹില ഷെറിൻ എന്ന വിദ്യാർത്ഥിയുടെ ആ ഒരു ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ ഒരുപിടി അശ്രുപൂക്കൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാർത്തയെപ്പറ്റി പറയേണ്ടതുണ്ട്. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥത, അലംഭാവം അല്ലെങ്കിൽ അനാസ്ഥ, ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയുടെ മരണത്തിലേക്ക്, അതിദാരുണമായ മരണത്തിലേക്ക്, എങ്ങും കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിൽ ക്ലാസ് മുറിക്കുള്ളിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു എന്നത് 100% സാക്ഷര കേരള സമൂഹത്തിന് അപമാനമായിട്ടുള്ള ഒരു കാര്യമായി അവശേഷിക്കുകയാണ്. ഇനി എന്ത് പറഞ്ഞാലും വിദ്യാഭ്യാസ മന്ത്രി ചെന്ന് ആ കുട്ടിയുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞാലൊന്നും തീരാവുന്ന ഒരു പാതകമല്ല അത്. ആ ഒരു തരത്തിലേക്കാണ്. ആ കുട്ടിക്ക് വേണ്ടി സംസാരിച്ച് ആ കുട്ടിയുടെ സഹപാഠികളെ ഭീഷണിപ്പെടുത്തുന്ന PTA അല്ലെങ്കിൽ ചില ആളുകൾ, അവരെയൊക്കെ തന്നെയും നമ്മൾ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്. അതിനിടയിലാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഇരട്ടത്താപ്പ്, ഉടായിപ്പ് പരിപാടികൾ. കാരണം കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നടപടിക്രമങ്ങൾ എന്ന രീതിയിൽ പുറത്തിറക്കിയ ഒരു സർക്കുലറാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. അത് വിഷയം ഇതാണ്. 22/11/2019 ഉത്തരവ് നമ്പർ GR 19/78/4/2019 എന്ന ഉത്തരവിൽ വിഷയമായി സൂചിപ്പിച്ചിരിക്കുന്നത്, പൊതുവിദ്യാഭ്യാസം, ദുരന്ത നിവാരണം, വിദ്യാലയവും പരിസരവും വിഷമുക്തവും വൃത്തിയുള്ളതും ആക്കി മാറ്റുന്നതിനുള്ള നിർദ്ദേശം നൽകി ഉത്തരവാകുന്നു. അതായത് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ സർക്കുലറിൽ പറഞ്ഞത്, അതിനകത്തെ രണ്ടാമത്തെ കാര്യമാണ്, അതിനകത്ത് ഉത്തരവിലെ രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്, എല്ലാ ക്ലാസ് മുറികളും അധ്യാപകരും PTA അംഗങ്ങളും ഉൾപ്പെടെ വിഷജന്തുക്കൾ വരുന്നതിനുള്ള സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അങ്ങനെ കണ്ടെത്തിയാൽ ആയത് സുരക്ഷിതമാക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതുമാണ്. ശരി, സമ്മതിക്കുന്നു. കാരണം ഒരു കാര്യമാണ് അത് കൃത്യമായ രീതിയിൽ ഈ ഒരു കോട്ട എങ്ങനെയാണ് ഒരു ഉപ വിദ്യാഭ്യാസ ഡയറക്ടർ, വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഒരു നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞ ഒരു സർക്കുലറിൽ എത്തിയത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം എല്ലാ ക്ലാസ് മുറികളും അധ്യാപകരും PTA അംഗങ്ങളും ഉൾപ്പെടെ വിഷജന്തുക്കൾ വരുന്നതിനുള്ള സാധ്യതകളുണ്ടോ? ഇതെന്താണ്, കാടിൻ്റെ നടുക്കാണോ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഷഹില ഷെറിൻ എന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മരണത്തിന് ശേഷമാണോ ഇത്തരത്തിലുള്ള ഒരു വലിയ ഉണർവ് വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായത്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായും ഏത് കുഞ്ഞുങ്ങളായാലും പഠിക്കുന്ന അംഗനവാടി മുതൽ ഏത് പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഇടങ്ങളായിരിക്കണം. അതിനെ ചുമതലപ്പെട്ട ആളുകളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഇരിക്കേണ്ടത്. അങ്ങനെയില്ലാത്ത ആളുകൾ ഉണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടായിരിക്കണം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ഇറക്കിയത്. ഈ സംസ്ഥാന സർക്കാർ ഇറക്കുന്ന സർക്കുലറുകളെല്ലാം ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളുടെ പറുദീസയായി മാറുന്നു. ഒരു പൊട്ടത്തരങ്ങളുടെ ഘോഷയാത്രയാണ് ഈ സർക്കുലറുകളിൽ ഉണ്ടാകുന്നത്. കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുല്ലുപറിക്കൽ, സ്കൂൾ പരിസരം വൃത്തിയാക്കുക എന്നീ ജോലികൾ ചെയ്യിപ്പിക്കരുത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ ഡയറക്ടർ സമ്മതിക്കുകയല്ലേ, കുട്ടികളെ ഉപയോഗിച്ച് സർക്കാർ സ്കൂളുകളിൽ പുല്ലു പറിക്കുന്നുണ്ട്, സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കുന്നുണ്ട് എന്നത്. അതുകൊണ്ട് ഇനി ചെയ്യിക്കരുത്, എന്നീ ജോലികൾ ചെയ്യിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഇത്രയും നാളും അത് ചെയ്യിച്ചിരുന്നു എന്നതാണ് അർത്ഥം. ക്ലാസ് മുറികൾ, വരാന്തകൾ, സ്റ്റേജ്, ലാബ്, ഗോവണിച്ചുവട് എന്നിവിടങ്ങളിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൂട്ടിയിടുന്നത് കണ്ടുവരുന്നു. ഇത് അടിയന്തരമായി നീക്കം ചെയ്യുക. ഇത്രയും നാളും ഇവർക്ക് എന്തായിരുന്നു, ഇത് കണ്ടിട്ട് എന്താ അന്നേരം പറഞ്ഞുകൂടായിരുന്നു ഇത് നീക്കം ചെയ്യണമെന്ന്? ഒരു കുഞ്ഞു മരിച്ചിട്ട് വേണമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് എത്താൻ. ശുചിമുറിയുടെ പരിസരം, നല്ല സർവജന സ്കൂളിൻ്റെ ശുചിമുറിയൊക്കെ നമ്മൾ കണ്ടതാണ്. സർക്കാർ സ്കൂളുകളിലെ ശുചിമുറി ഹൈടെക്കാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക്കായി മാറുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. ഹൈടെക് വിദ്യാലയങ്ങളുടെ ശുചിമുറിയൊക്കെ നമ്മൾ കണ്ടതാണ്. ശുചിമുറിയുടെ പരിസരവും അവിടേക്ക് പോകുന്ന വഴിയും കാട് കയറി കിടക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി ശുചിമുറികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുമാണ്. ശരിയാണ്, ശുചിമുറി എടുത്ത് മാറ്റണോ അതോ കാടെടുത്ത് മാറ്റണോ എന്ന് ഇതിനകത്തൊരു വ്യക്തതയില്ല. എല്ലാ ദിവസവും ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ക്ലാസും പരിസരവും പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിയാകുമ്പോൾ തൊട്ട് അധ്യാപകരെത്തണം. ക്ലാസ്സിൽ പാമ്പുണ്ടോ എന്ന് നോക്കണം, തേളുണ്ടോ എന്ന് നോക്കണം, പഴുതാരമുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ മേൽക്കൂര കൃത്യമായ രീതിയിലുണ്ടോ എന്ന് നോക്കണം, അത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ എന്ത് പൊട്ടത്തരങ്ങളാണ് ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. സ്കൂൾ കളിസ്ഥലവും കാട് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി വൃത്തിയാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. ഇതൊക്കെ തന്നെ ഇവർക്കിതെല്ലാം ബോധ്യമുണ്ട്. വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നടപടി ചെയ്യാതെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി
വിദ്യാർത്ഥിനി മരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്നത് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തികഞ്ഞ അനാസ്ഥയാണ്, കെടുകാര്യസ്ഥതയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ ക്ലാസ് മുറികളും അധ്യാപകരും പി ടി എ അംഗങ്ങളും എല്ലാ ദിവസവും രാവിലെ ഇവരെത്തണം, കയ്യിൽ വരണം. എല്ലാ ക്ലാസ് മുറികളിലും കയറി പാമ്പുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല ഇനി മുതൽ സർക്കാർ അധ്യാപകർക്കാണ്, പി ടി എ അംഗങ്ങൾക്കാണ്. തീർച്ചയായിട്ടും വൈകി വന്ന വിവേകമാണെങ്കിലും പൊട്ടത്തരമാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ മരണശേഷമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു ഒരു വലിയ വിദ്യാർത്ഥികളുടെ സുരക്ഷയെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. എന്നാലും ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ നിങ്ങൾ നേരത്തെ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ പാവപ്പെട്ട ആ കുഞ്ഞ് ഇന്നും നമ്മളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെ ഖേദത്തോടെ നാം പറയട്ടെ.